നമസ്കാരം, റാഫ് ടോക്കിൻ്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ചെൽസി ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു. അയാക്സിൻ്റെ താരം ഹക്കീം സിയേച്ചുമായാണ് അവരിപ്പോൾ കോൺട്രാക്റ്റിലെത്തിയിരിക്കുന്നത്. താരം അടുത്ത സമ്മറിൽ ചെൽസിയോടൊപ്പം ചേരും. നിലവിൽ അയാക്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എറേഡിവിസി കരിയർ നോക്കുകയാണെങ്കിൽ 213 മത്സരങ്ങളിൽ നിന്ന് 79 ഗോളുകളും 87 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഓരോ 109 മിനിറ്റുകളിലും താരത്തിൻ്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ശ്രദ്ധേയമായ കണക്ക്, കഴിഞ്ഞ 6 കൺസിക്യൂട്ടീവ് സീസണുകളിലായി അദ്ദേഹം ഡബിൾ ഫിഗേഴ്സ്, അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഡബിൾ ഫിഗേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഗോളിലേക്ക് പന്തെത്തിക്കാൻ, അതായത് അവരുടെ സ്ട്രൈക്കർമാർക്ക് പന്തെത്തിച്ചു കൊടുക്കാൻ ഒരു താരത്തെ ലഭിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും 26 വയസ്സ് മാത്രമേ സിയേച്ചിനുള്ളൂ. അതുകൊണ്ട് തന്നെ ചെൽസിയിൽ മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ സീസണിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒന്ന് പോകാം. എറേഡിവിസിയിൽ 2019-20 സീസണിൽ ഒരു മത്സരത്തിൽ അദ്ദേഹം ഷോട്ട്സ് പെർ ഗെയിം, അതായത് ഓരോ മത്സരത്തിലും അദ്ദേഹത്തിന്റെ ഷോട്ട്സ് പെർ ഗെയിം എന്ന് പറയുന്നത് 4.7 ആണ്. 6 ഗോളുകൾ അദ്ദേഹം ഇതുവരെ നേടിയിട്ടുണ്ട്. കീ പാസസ് പെർ ഗെയിം എന്ന് പറയുന്നത് 3.7 ആണ്. അതുപോലെ അദ്ദേഹം 12 അസിസ്റ്റുകൾ ഇതുവരെ ഈ സീസണിൽ കൊടുത്തു കഴിഞ്ഞു. ഡ്രിബിൾസ് പെർ ഗെയിം എന്ന് പറയുന്നത് 2.7. അങ്ങനെ മികച്ച ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡ്, ഇപ്പോൾ എറേഡിവിസിയിൽ ഈ സീസണിൽ ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ഹക്കീം സിയേച്ച് ആണ്. അദ്ദേഹം 22 ചാൻസുകളാണ് ഇതുവരെ ഈ സീസണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഡ്യൂസൻ ടാഡിക്ക് 21 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും മികച്ച ഒരു താരത്തെ തന്നെയാണ് ഇപ്പോൾ ചെൽസി സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത സമ്മർ ട്രാൻസ്ഫറിന് ശേഷം, അതായത് അടുത്ത സീസണിൽ അദ്ദേഹം പന്ത് തട്ടുക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.